ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കയറി വന്നതെന്ന് വെച്ചാൽ നമ്മളുടെ തമ്മിൽ കണ്ടിട്ടായിരിക്കും. ഓക്കെ, കിളി പോയിട്ടുണ്ടാവും കുറച്ച് പേർക്കെങ്കിലും, കാരണം നമ്മളുടെ RP മോഡ് ഫയലും അതുപോലെ തന്നെ പവർ സ്റ്റയറിംഗ് മോഡും അതുപോലെ തന്നെ പവർ ബ്രേക്ക് മോഡും ഒക്കെ കണ്ടിട്ടായിരിക്കും ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വിചാരം ഈ ഒരു മൂന്ന് മോഡ് ഫയലും കാര്യങ്ങളും കയറ്റി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ബസ്സിഡ് കളിച്ച് നടക്കാം എന്നാണ് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ്ലി തെറ്റാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഫയല് കണ്ടു കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്ന ആളാണെങ്കിൽ ഫുള്ള് കാണാൻ നോക്കുക. ഓക്കെ, എല്ലാ ഫയലുമല്ല, ഇതേപോലത്തെ കുറച്ച് കുറച്ച് ഫയലും. ഓക്കെ, അപ്പോൾ ഏതായാലും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ഒക്കെ നേരെ വീഡിയോയിലേക്ക്. ഗൈസ്, എല്ലാവരും തന്നെ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക, നമ്മളുടെ ബസ്സഡ് വേർഷൻ 3.5 വരെ മാത്രമേ നമ്മളുടെ ഈ ഒരു RP മോഡ്, പവർ സ്റ്റയറിംഗ് മോഡ്, പവർ ബ്രേക്ക് മോഡ്, അങ്ങനത്തെ കുറച്ച് കുറച്ച് ഹാക്ക് ആയിട്ടുള്ള മോഡൊക്കെ സപ്പോർട്ടായിട്ടുള്ളൂ. ഇതുവരെയായിട്ട് നമ്മളുടെ ബസ്സഡ് വേർഷൻ 3.6 അല്ലെങ്കിൽ ബസ്സഡ് വേർഷൻ 3.6.1 അതിൽ ഇതുവരെയായിട്ടും നമ്മളുടെ ഇങ്ങനത്തെ മോഡും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഴയ മോഡ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളെ പുതിയയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ചില സമയം ബസ്സിഡ് വർക്കാത്ത ഒരു ഈലായിപ്പോവും. ഓക്കെ, ബസ്സിഡ് വർക്കാവില്ല, അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി നോക്കുക. ഇതുവരെയായിട്ടും നമ്മളുടെ ന്യൂ വേർഷനിലായിട്ട് കീഞ്ഞിട്ടില്ല. ഓക്കെ, ഇപ്പോൾ കൂടുതലായിട്ട് നമ്മളുടെ യൂട്യൂബിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ബസ്സിഡ് വേർഷൻ 3.6.1 സപ്പോർട്ടാകുന്ന RP മോഡ്, പവർ സ്റ്റയറിംഗ് മോഡ്, പവർ ബ്രേക്ക് മോഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ കയറ്റി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മീഡിയ ഫയറിൻ്റെ ലിങ്ക് ഒന്നുമല്ല കിട്ടുന്നത്. തമ്മിലിൽ ഒന്നും രണ്ടും മൂന്നും മീഡിയ ഫയറിൻ്റെ ലിങ്കൊക്കെ കാണുമെങ്കിൽ നമ്മൾ ആ ഒരു ലിങ്ക് കയറിയാൽ മീഡിയ ഫയർ അടുത്തേ കൂടി പോയിട്ടുണ്ടാവില്ല. ഓക്കെ, മീഡിയ ഫയറിൻ്റെ ലിങ്ക് അടുത്തേ കൂടി പോയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫയലല്ല ഡൗൺലോഡ് ആവുക, താഴെ നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഓക്കെ കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ ചോദിക്കും. ഓക്കെ, അതിൽ നിങ്ങൾ വായിച്ച് നോക്കിയാൽ നിങ്ങൾ സൈഡ് കൊടുക്കാം. ഓക്കെ, പറ്റുമെങ്കിൽ സൈഡ് കൊടുക്കാം, അപ്പോൾ വായിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കലും ഡൗൺലോഡ് ആക്കുന്ന ഒരു മോഡ് ഫയലാണ്, ഒരിക്കലും APK അല്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കൊടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു APK എന്ന് പറഞ്ഞിട്ട് സംഭവം. അപ്പോൾ ആ ഒരു APK നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ആ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷന് നെയിമില്ല, ഐക്കോൺ ഇല്ല, ഓട്ടോമാറ്റിക് നമ്മൾ ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളുടെ ഫോണിൽ അങ്ങ് ഇൻസ്റ്റാൾ ആകും. പിന്നെ നമ്മളുടെ സെറ്റിങ്സ് പോയി നോക്കി കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ കാണാൻ പറ്റില്ല, നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ റൺ ആയിക്കൊണ്ടേ നിൽക്കും. അങ്ങനെ എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്ന് കയറി നോക്കുമ്പോഴാണ്, ഡീറ്റെയിൽ എടുത്ത് നോക്കുമ്പോഴാണ് ഈ ഒരു ഡേറ്റിൽ ഡൗൺലോഡ് ആക്കിയത്. ഇതിൻ്റെ പേര് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പോയി നോക്കുമ്പോഴാണ് ഈ ഒരു RP മോഡ് എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ നിന്ന് റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു ഈ ഒരു ബാറ്ററി ഡ്രെയിനേജും കാര്യങ്ങളൊക്കെ വരാനുള്ള കാരണം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഈ ഒരു മൂന്ന് ലിങ്ക് മാത്രമൊന്നുമല്ല, ഇങ്ങനത്തെ കുറേ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് ഫേക്കാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ബാക്ക് വരും. ഓക്കെ, അപ്പോൾ ബാക്ക് വന്നില്ലെങ്കിൽ ഇടക്കിടക്ക് നമ്മളുടെ അലോ ചോദിക്കാൻ ചോദിക്കും, അങ്ങനത്തെ കുറേ പെർമിഷൻ കാര്യങ്ങളൊക്കെ ഓൺ ആക്കാൻ ചോദിക്കും. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നത്തിലാണ് പോയി കഴിയുക. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനത്തെ ഫേക്കാണ് തോന്നുന്ന ലിങ്കിൽ കയറാതെ വെക്കുക. ഓക്കെ, നിങ്ങൾ ക്രോമെന്ന് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് ഉണ്ടാവും. ഓക്കെ, ക്രോമിൻ്റെ ഭാഗത്ത് നിന്ന് ലാസ്റ്റ് ഡൗൺലോഡ് ചെയ്യണോ വേണ്ടിയെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ബ്ലൂ കളറിൽ കാണിക്കും. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക. മോഡ് ഫയലാണെങ്കിൽ അവിടെ .com മോഡ് ഫയൽ നിന്നുണ്ടാവും, അല്ലെങ്കിൽ APK ആണ് എന്നുണ്ടെങ്കിൽ ബാക്ക് അടിച്ചു വരും. ഓക്കെ, സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. ഇതൊക്കെ ഫുൾ ഫേക്കായിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ APK ഡൗൺലോഡ് ആക്കുമ്പോൾ നിങ്ങൾ ആദ്യം കണ്ട ആ ഒരു APK നെയിം, വേർഷൻ, കാര്യങ്ങളൊക്കെ നോക്കുക. അതിൻ്റെ ഇടക്ക് വേറെ ഏതെങ്കിലും ഹാഷോ അങ്ങനത്തെ ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ബാക്ക് അടിച്ച് വരും. അതൊക്കെ ഫുൾ ഫേക്കായിട്ടുള്ള സംഭവമാണ്. അത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. ഓക്കെ, ഇത് കുറേ എൻ്റെ ഫ്രണ്ട്സിനും കുറേ പറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് എനിക്കും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. ഇതേപോലെ തന്നെ യൂട്യൂബിൽ കുറേ കണ്ടിട്ടുണ്ട്, RP മോഡ്, പവർ സ്റ്റയറിംഗ് മോഡ്, പവർ ബ്രേക്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഫുൾ ഫേക്ക് ഒന്നുമല്ല, ഉണ്ട്, ഒറിജിനായിട്ടുള്ള വീഡിയോ ഉണ്ടാണെങ്കിൽ കുറച്ച് ഫേക്കായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആ ഒരു ലിങ്ക് കയറി കഴിഞ്ഞാൽ അവരുടെ പേര് വെച്ചിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറയും. ചിലവർ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കും നമുക്ക്, അവർ അതാണല്ലോ മെയിൻ, RP മോഡാണല്ലോ മെയിൻ. അപ്പോൾ ഇത് വേണ്ടിയിട്ട് അതും ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ ലാസ്റ്റ് നോക്കുമ്പോൾ RP മോഡും വർക്കാവില്ല, അതുപോലെ തന്നെ ഈ ഒരു ഡൗൺലോഡ് ആക്കിയ മോഡും വർക്കാവില്ല. അപ്പോൾ നമ്മൾ നോക്കിയാലും കാണില്ല, നമ്മൾ ആ ഒരു RP മോഡ് മാത്രമേ ഡിലീറ്റ് ആക്കും. അല്ലെങ്കിൽ ഈ ഒരു അവൻ്റെ പേര് വെച്ചിട്ട് കയറിയ ആപ്ലിക്കേഷൻ നമുക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റില്ല, അത് മൊബൈലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റണ്ണായിക്കൊണ്ടേ നിൽക്കും. ഓക്കെ, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. ഈ ഒരു എന്തായാലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കെയർഫുള്ളായി ഇരിക്കും. ഓക്കെ, സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതായിരിക്കും, ബൈ ബൈ.